നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശങ്കർ സാറും കോളേജിന്റെ ഫാക്കൽറ്റിയും കോളേജിന്റെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി യൂണിയനും ഈ ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ നഴ്സിംഗ് കോളേജസ് എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് ഓൾ ദ ഫാക്കൽറ്റി, ഇത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വജ്ര ജൂബിലി വർഷമാണ്. ഇന്നലെ വൈകുന്നേരവും ഇവിടെ 9-ാമത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടക്കുകയുണ്ടായി. അതില് രോഗി പരിചരണത്തിലും പ്രതിബദ്ധതയോടെയുള്ള സേവനത്തിലും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള എല്ലാവിധമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളിലും സംസ്ഥാനത്തെയും അതുപോലെ രാജ്യത്തെയും തന്നെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ആരോഗ്യം എന്നുള്ളത് ചികിത്സ മാത്രമല്ല, ആരോഗ്യം എന്നുള്ളത് വ്യക്തിയുടെ ആരോഗ്യ സംരക്ഷണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ചികിത്സയും പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്നതാണ് ആരോഗ്യ സംരക്ഷണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബോധവൽക്കരണം, ആരോഗ്യ അവബോധം, എഡ്യൂക്കേഷൻ. ഒരു വജ്ര ജൂബിലി ആഘോഷത്തോടെ അനുബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് മെഡെക്സ് 2023 സംഘടിപ്പിക്കാനെടുത്ത തീരുമാനത്തെയും അതിന് പിന്നിലുള്ള കഠിനാധ്വാനത്തെയും ഹൃദയപൂർവ്വം സല്യൂട്ട് ചെയ്യുന്നു. അത് നമ്മൾ ഈ സമൂഹത്തിന് നൽകുന്ന, നിങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിന് നൽകുന്ന വലിയൊരു കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതൊരു എന്നും, അതായത് എന്നും സമൂഹത്തിന് ഒരു വിദ്യാഭ്യാസ പ്രക്രിയയായി, മെഡിക്കൽ സ്റ്റുഡൻസിനും മാത്രമല്ല മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതോടൊപ്പം ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുസമൂഹത്തിനും, ഇതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തൊന്നുമില്ലാത്ത പൊതുസമൂഹത്തിനും ഉള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ തുടർച്ചയായിട്ടുള്ള ആ രീതിയിലേക്കാകുന്നതിന് വേണ്ടി ഒരു സ്ഥിരം സംവിധാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു.